ക്രൈസ്റ്റ് ആർട്സ് മുണ്ടത്തിക്കൂടെ അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കും. നാടകം നാം ഒന്ന്. നാടകം നാം ഒന്ന്. മുണ്ടത്തിക്കൂടി ക്രൈസ്റ്റ് ആർട്സ് അവതരിപ്പിക്കുന്ന നാടകം. നാടകരചന തുപ്പേട്ടൻ. തുപ്പേട്ടൻ്റെ ചക്ക എന്ന നാടകത്തിൻ്റെ സ്വതന്ത്ര നാടകാവിഷ്കാരം. നാടക സംവിധാനം ബിഞ്ചു ജേക്കബ് സി. അവതരണം ക്രൈസ്റ്റ് ആർട്സ് മുണ്ടത്തിക്കൂടി. നല്ല എരിവുള്ള ചൂന്നു വളരെ
മൂന്ന് വർഷം കൊണ്ട് കാക്കുന്ന കുട്ടിയോട് കൊണ്ട് അങ്ങനെ പറയണ
ഒറ്റ കമ്പി മുറുക്കി അതിലൊറ്റ വിരൽ തൊട്ടുണർത്തുന്ന രാഗമാകാതെ ഈ കൂട്ടത്തിന് എന്താ വില? തിരുമേനി നല്ല തേൻ ഒരിക്കലും തേൻ വരിക്ക് ചെയ്യല്ല. 25 രൂപ ഒരേ എണ്ണത്തിനുള്ളു, ഒന്നും കുറയ്ക്കാല്ല. അങ്ങനെ അച്ഛാ, ഈ കൂട്ടും നമ്മുടെ ഇല്ലത്തേക്ക് അങ്ങോട്ട് കൊടുത്തായി. ഇല്ലത്തെ ആക്കോലയുടെ ഷഷ്ടി പൂർത്തിയാണ്, അവർക്ക് ചക്ക വലിയ ഇഷ്ടോ. അപ്പോ കൊടുത്തായിക്കൂലോ. പിന്നെ അതിന്റെ വാഹ എന്താ വെച്ചാ, അത് ഇല്ലത്ത് വന്നിട്ട് വാ. അപ്പൊ അങ്ങനെ ആവാലോ. എവിടുന്ന്? അമ്പലവരുത്ത അടുത്തുന്നല്ല, ബെസ്റ്റ് പൈന. പക്ഷേ അവര് കൊറേ കൂടുതലാ ചോദിക്കുന്നത്. മൂത്താനൊരു പേര് മേടിക്കാണ്ടിരിക്കേ. ഈ ചക്കച്ചനും നമ്മുടെ ഈ ചക്ക കച്ചവടം ഒരു പേടി മേടിക്കുന്ന ധൈര്യമായിട്ടിരുന്നോ? പറയണ ഞമ്മള് ബാക്ക് പറഞ്ഞ ബാക്കാ. നിങ്ങള് വന്നില്ലെങ്ങ ആ പിലാവിന്റെ മുഴുവൻ ചക്കി പായിട്ട് പിന്നെ കായിന്റെ കാര്യം നമുക്കൊരു ആശ്ചര്യം വേണം. നമ്മുടെ വീടിന്റെ മോന്തായം ആകെ തകർന്നിരിക്കല്ലേ, നമുക്ക് ഈ തവണെങ്കിൽ അതൊന്ന് ശരിയാക്കി എടുക്കണം. ആ മണിയാശേരി മണിയാശേരി ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചക്കച്ചാ, എല്ലാ വർഷവും മാതാവിന്റെ ഊട്ടുതിരുന്നാളിന് അരിപ്പായസും ഗോതമ്പ് പായസമാണ് പതിവ്. ഈ വർഷം ചക്കപ്പായസം വെക്കാനാണ് പള്ളിക്കമ്മിറ്റി തീരുമാനം. ഈ പ്രാവശ്യത്തെ ചക്ക മുഴുവനും പള്ളിക്ക് വേണം. അങ്ങനെ വെച്ചാ വെള്ളാറ്റിനീരും തയ്യുന്നു തിരിച്ചു വന്നു ചക്ക മുഴുവൻ. അപ്പൊ അതിന്റെ കാശ് എന്താ വെച്ചാ അച്ഛൻ തരും. അച്ഛോ ഏ അല്ല, പള്ളിക്കമ്മിറ്റി തരും. തോമാസേ അതിന്റെ അഡ്വാൻസ് കൊടുക്കാം.
എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഈ പള്ളിയിലൊന്നും വരാറില്ലേ? നിനക്ക് ഇടയ്ക്കൊക്കെ പള്ളിയിലോട്ട് വരാ. ഓ വരാച്ചോ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അല്ല, ഈ ചക്കിയൊക്കെ വിറ്റുപോയ ഒക്കെ കഴിഞ്ഞു. നിന്റെ നാട്ടിമെല്ലാം കൊള്ളാം, പക്ഷേ നമുക്കിതൊക്കെ ഒന്ന് താളത്തിലാക്കി എടുക്കണ്ടേ? പുതിയ കച്ചവടൊക്കെ ആവുമ്പോ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും അങ്ങ് വേഷം മാറി വന്നേക്കാന്ന്.
എന്താ ഒരു പുതിയ വിശേഷം പറയാം? എന്റെ മേന്റെ വേഗം പറയ, എനിക്ക് അവിടെ മുടിവെട്ട ആൾക്കാർ നിൽക്കുക. ഒരു കുത്ത് കളിച്ചിട്ട് എനിക്ക് പോവാൻ തരുന്ന കേട്ടാ. ഒരു കുത്ത് എന്ന് പറഞ്ഞാ ഒരു കുത്ത്. ഇല്ല പറഞ്ഞാലില്ല, അറിഞ്ഞുള്ളത് തന്നെ. ഞാൻ കൊറേ ഈ രാമേന്ദ്രന് ഇടത്തെ കണ്ണ് കാണില്ല എന്നുള്ള പറയണേ. അങ്ങനെയാണെങ്കിൽ ശരിയാവും. രാമേന്ദ്രൻ അല്ല. അപ്പൊ നിങ്ങളാരും ഇന്നത്തെ പത്രം വായിച്ചില്ലേ? അങ്ങനെ അച്ഛാ ഞാൻ വായിക്കാം ഇന്നത്തെ വാർത്ത. ചട്ടയിൽ നിന്നും മാരകമായ എയ്ഡ്സ് രോഗം പടർന്നു പിടിക്കുന്നു. കാലിഫോർണിയയിലെ ശാസ്ത്രജ്ഞന്മാർ അവളല്ലടോ, അത് അമേരിക്കയിലൊരു സ്ഥലം. ഒന്നും വേണ്ടിച്ച് പറഞ്ഞു പിടിക്കുന്നത്. അതെ, ഈ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലാച്ചെങ്കിൽ താ ഇന്നത്തെ പത്രത്തില് വേണ്ട ക്യാഷ്യത്തിൽ എഴുതി വെച്ചേ. കേരളത്തിൽ കണ്ടുവരുന്ന ആർക്കോഫോർകോഫിനീസിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചക്കയിൽ നിന്നും എയ്ഡ്സ് എന്ന മാരകമായ രോഗം പടർന്നു പിടിക്കുന്നുവെന്ന് കാലിഫോർണിയയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. ഇത് ശരിയാ? ഇത് ശരിയാണ്. ഇത് കൊണ്ടുപോലേ ഇത് കൊണ്ടോട്ടി ചക്കക്കുരു അല്ലടാ.
എന്താണ്ടാവാൻ അറിയോ? എല്ലാം കൂടെ വന്ന് വീട്ടുകാരും നോക്കാല്യാണ്ട്, നാട്ടുകാരും നോക്കാല്യാണ്ട്, കിടന്ന കിടപ്പിൽ അങ്ങനെ തൂറി പിന്നെ വയറടക്കി തൂറി പിന്നെ അതിൽ കിടന്നല്ല അങ്ങോട്ട്. അപേക്ഷിക്കുന്നവർക്ക് പുണ്യാളനല്ലയോ പോത്തച്ചൻ മുതലാളി? ഈ കമലാസനൻ, ഞാൻ നിങ്ങളുടെ ഈ ചക്ക പ്രശ്നം അത് പോത്തച്ചൻ മുതലാളിയോട് പറഞ്ഞിട്ട് ശരിയാക്കി തരാനേ. ഈ പോത്തച്ച മുതലാളി ശരിക്കും നമ്മളെ സഹായിക്കോ? നിനക്ക് ഒരു രൂപമില്ല. ഉത്തരേ ചക്കച്ചോ, നിങ്ങളെ കാണാനേ അത്തച്ച മുതലാളി വരുന്നുണ്ട്. എനിക്ക്
പിന്നെ ചുമ്മാതങ്ങനെ പത്രക്കാര് വല്ലതും എഴുതി പിടിപ്പിക്കുവോളെ? ആ ചുമ്മാതങ്ങനെ എഴുതത്തില്ല, അതും പത്രക്കാര്. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നതാ നല്ലത്. ചക്ക തിന്നാൻ ഒപ്പത്തില്ലല്ലോ, ഓത്തച്ചോ. ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ചക്കച്ച, ഞാൻ അങ്ങനെ ചെയ്യും. ഈ പ്രദേശം ഏറ്റവും വലിയ പണക്കാരനല്ലയോ ഞാൻ. നിങ്ങൾക്കൊക്കെ ഒരു ആപത്ത് വരുമ്പോ നിങ്ങളെ അങ്ങ് സഹായിക്ക എന്നുള്ളത് എന്റെ കർത്തവ്യമല്ലയോ? ഞാനൊരു കാര്യം അങ്ങ് ചെയ്തില്ല. ഒരു രൂപ, ഒരു ലക്ഷം രൂപയ്ക്ക് മുടയുന്ന ഒരു സംഖ്യ ചുമ്മാ അങ്ങനെ നന്നയ്ക്കാന്ന് സമ്മതാണ്. ഈ ചക്കയും ചക്ക കച്ചവടൊക്കെ ഞാൻ അങ്ങ് ഏറ്റെടുത്ത് ചെയ്തേക്കാം പോലെ. കമലാസനോ വീടിന്റെ മോന്തായം കാലങ്ങളായിട്ട് പണി പൂർത്തിയാവണ്ട കിടക്കില്ലേ, നമുക്കതൊന്ന് പൂർത്തിയാക്കണ്ടേ? ശരിയാക്കണം. ആ ശരിയാക്കണം. മൂത്താരെ, ഇത് വന്നു മോളുടെ കല്യാണം നമുക്ക് ആഘോഷമായിട്ട് നടത്തണ്ടേ? നടത്തണം. ആ നടത്തണം. അങ്ങനെയാ മുതലാളി ഒരു സംഖ്യ അങ്ങോട്ട് തരും, അത് സന്തോഷമായിട്ട് അങ്ങോട്ട് വാങ്ങിക്കുക. എന്നിട്ട് ഈ രീതി അറിഞ്ഞ ചക്ക കച്ചവടം അത് അങ്ങോട്ട് മുതലാളിക്ക് കൊടുത്തേക്ക്. മുതലാളി ചെയ്തോട്ടേ. സമ്മതിച്ചു. ആ അപ്പോ നമ്മൾ ഉറപ്പിച്ചു മുതലാളി അവര് സമ്മതിച്ചു. പിന്നെ ഒരു കാര്യം, കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞ പിന്നെ വാക്ക് മാറരുത്. ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാ. എന്നാ പോയാട്ടെ, പോയാട്ടെ. അങ്ങനെ ഇനിയാണ് ഈ ഓത്തച്ചൻ മുതലാളി കളികൾ ആരംഭിക്കാൻ പോകുന്നത്.
സമയമായിന്നേ. Gentlemen,
കമ്പനിയുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നം ആനന്ദകരമായ ദാമ്പത്യത്തിനും ഉണർവിനും ഉന്മേഷത്തിനും ചക്കക്കുരു രസായനം അനുഭവിക്കൂ ആസ്വദിക്കൂ.
നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ. ഈ പോത്തച്ച മുതലാളിയുടെ രസായനം കഴിച്ചപ്പോൾ നല്ലത് ഈ ആളുകൾക്ക് ഈ അസുഖം ഉണ്ടായിട്ടുള്ളത് ആളുകൾ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എന്റെ മുതലാളി അദ്ദേഹം അങ്ങനെ ചെയ്യത്തില്ല. ഇതെല്ലാം പത്രക്കാര് ചുമ്മാ മുതലാളി ഇവരെന്നെ പൊള്ളച്ചക്കര വിളിക്കുന്നു, രക്ഷിക്കണേ. നിങ്ങൾ അവനെ എന്നാ ചെയ്താലും എനിക്കൊരു പോക്കൂല്ല. നിങ്ങൾ അവനെ കൊന്നാലും എനിക്ക് പുല്ല. എനിക്ക് ഇവിടെ മാത്രമല്ല വിടി, അങ്ങ് കേന്ദ്രത്തിലും ഉണ്ട് വിടി. എടാ പോത്തച്ച, എടാ ഞാനല്ല No.
നാടകം വിൽക്കുകയാണ്. തുപ്പേട്ടൻ്റെ ചക്ക എന്ന നാടകത്തെ ആസ്പദമാക്കി ആവിഷ്കരിച്ച സ്വതന്ത്ര നാടക ആവിഷ്കാരമാണ് ഇവിടെ നടന്നത്. ഈ നാടകാവതരണത്തിൽ പങ്കെടുത്ത കലാകാരന്മാരെ നിങ്ങൾക്കായി വേദിയിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ നാടകത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബൈജു ഇമേജ് മറ്റ് കലാകാരന്മാരെ നിങ്ങൾക്ക് ഈ വേദിയിൽ പരിചയപ്പെടുത്തും. ശ്രീ കെ വി ജോസ്, ശ്രീ ജോയ് കെ പി, സേവി ചിറ്റാട്ടുകര, പ്രിൻസൻ കണ്ണനായിക്കൽ, കെ പി ജോയ്സൺ, വിൽസൺ തോമസ്, ജോൺ ക്ലാരനറ്റ്, ബിജു ചിറ്റാട്ടുകര, സൈമൺ കണ്ണനായിക്കൽ, വി ഡി ആന്റണി, ബിജു ഇഗ്നേഷ്യസ്, ഫ്രാൻസിസ് സി കെ, ബിജു അക്കര. ഇനി ഈ നാടകത്തിൽ ഇക്കഴിഞ്ഞ 30 ദിവസമായി അണിയറയിൽ ഞങ്ങളോടൊപ്പം രാവുകളേറെ കഴിച്ചുകൂട്ടിയ പ്രിയപ്പെട്ട ലിജോ ആളൂർ, ബിറ്റു ചെറുവത്തൂർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ ജീവ റോസ്, ജ്വാല റോസ്, സംവിധായകൻ ബിഞ്ചുവിൻ്റെ 2 മക്കളാണ്. ഇനി അണിയറയിൽ ഞങ്ങൾക്കായി ശബ്ദം ഒരുക്കിയത് ശ്രീ ബാബു തൃശൂർ. ഇവിടെ വെളിച്ചം നിയന്ത്രണം നടത്തിയത് പ്രിയപ്പെട്ട സുനിൽ ആറങ്ങോട്ടുകര. ഒരുപാട് ദിവസം ഞങ്ങളോടൊപ്പം നിന്ന് ഇതിനു വേണ്ടുന്ന സംഗീതം ഒരുക്കിയ പ്രിയപ്പെട്ട പ്രേം പ്രകാശ് ലൂവിസ്. ഞങ്ങൾക്ക് നാടകത്തിനായി തൻ്റെ കല്യാണ മണ്ഡപം 30 ദിവസത്തോളം വിട്ടുതന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സി സി ജോസേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരണം. യെസ്, സി സി ജോസേട്ടനെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഏറ്റവും അവസാനമായി ഈ നാടകത്തിൻ്റെ സംവിധായകനും ഞങ്ങളുടെയൊക്കെ സഹപാഠിയും പ്രിയ സുഹൃത്തുമായ നമ്മുടെ തൊട്ടടുത്ത ദേശമായ വേലൂരിലുള്ള ജീവജാല അക്കാദമിയുടെ ഡയറക്ടറും കൂടിയായ ശ്രീ ബിഞ്ചു ജേക്കബ് സി. അങ്ങനെ വെറുതെ ബിഞ്ചുവിനെ പരിചയപ്പെടുത്തിയാൽ പറ്റില്ല. ഇക്കഴിഞ്ഞ 30 ദിവസമായി ഞങ്ങളോടൊപ്പം ഏകദേശം 1 മണി 2 മണി വരെ അദ്ദേഹം ചെലവഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നാടകം ഇവിടെ അരങ്ങേറിയത്. നിങ്ങൾക്കറിയാം, ഞങ്ങളാരും അങ്ങനെ പ്രൊഫഷണൽ നാടക നടന്മാരൊന്നല്ല. ഒരുപക്ഷെ 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് വീണ്ടും ഒരു നാടകം കളിക്കുന്നത്. ആ ഞങ്ങളെ ഇങ്ങനെയാക്കിയതിൻ്റെ പിന്നിൽ ബിജുവിൻ്റെ പരിശ്രമം, അത് വളരെ വലുതാണ്. പകൽ മുഴുവൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് 1 ദിവസം പോലും മുടങ്ങാതെ
എല്ലാ ദിവസവും ഞങ്ങൾ പലപ്പോഴും മുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ബിഞ്ചു ഒരിക്കൽ പോലും മുടങ്ങിയിട്ടില്ല. കുട്ടിക്കാലം മുതലേ ഏകദേശം ഒരു 40 വർഷക്കാലമായി നാടകം തൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി കൊണ്ടു നടക്കുകയാണ് പ്രിയപ്പെട്ട ബിഞ്ചു. സ്കൂൾ നാടകങ്ങളിലും സി എൽ സിയുടെ ഫൊറോന രൂപതാ തലത്തിലൊക്കെ വിന്നറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ആക്ടറാണ്. അതോടൊപ്പം തന്നെ നാടകം എന്നും ബിഞ്ചുവിൻ്റെ കൂടെയുണ്ട്. ഏറെ സ്നേഹത്തോടെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട ബിഞ്ചുവിനെ ക്ഷണിക്കുന്നു. അതിനിടയിൽ രണ്ട് പേരെ ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പൂരിപ്പിച്ച് ബിഞ്ചുവിന് മൈക്ക് കൈമാറുന്നതായിരിക്കും. സുനിൽ ആറങ്ങോട്ടുകാരുടെ കൂടെ സഹായിയായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട നെൽസൺ, നെൽസൺ വേദിയിലേക്ക്. യെസ്. അതോടൊപ്പം തന്നെ ഈ നാടകത്തിൻ്റെ കലാസംവിധാനം നിർവഹിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സുധീ ശങ്കർ വേലൂരാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, ഒരു ഹോസ്പിറ്റൽ കേസുമായി അദ്ദേഹത്തിന് കോഴിക്കോട് പോകേണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലേറെ നന്ദിയോടെ സുധീ ശങ്കറിനെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇനി രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിനായി ഈ നാടകത്തിൻ്റെ സംവിധായകൻ ബിഞ്ചു ജേക്കബ് സി കെ ഞാൻ മൈക്ക് കൈമാറുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നാടകം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ആര് കൈയടിക്കുന്നില്ലല്ലോ. ഇഷ്ടപ്പെട്ടു.